ഹലോ ഫ്രണ്ട്സ്, ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഗ്നിക്ക് ഏറ്റവും അനുയോജ്യമായ രീതിയിൽ വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയിൽ വേണം അടുപ്പ് സ്ഥാപിക്കാൻ. പാചകം ചെയ്യുന്നവർ കിഴക്കോട്ട് തിരിഞ്ഞ് നിന്ന് വേണം പാചകം ചെയ്യാൻ. മറ്റൊരു ദിക്കിലേക്കും തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യാൻ പാടുള്ളതല്ല. മനുഷ്യന് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന ശാസ്ത്രമാണ് വാസ്തുശാസ്ത്രം. ജീവിതത്തിന് ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള മൂലധാതുവാണ് അഗ്നി. സൂര്യൻ പുറപ്പെടുവിക്കുന്ന താപോർജവും അഗ്നിയാണ്. സൂര്യന്റെ താപോർജത്തിൽ നിന്നാണ് മറ്റെല്ലാ ഊർജങ്ങളും നമുക്ക് ലഭിക്കുന്നത്. ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അഗ്നിയേക്കാൾ അത്യാവശ്യം വായുവാണ് എന്ന് പറഞ്ഞാൽ കൂടി നമ്മുടെ ആരോഗ്യം നിലനിർത്തുവാനുള്ള താപവും ഊർജവും നൽകുന്നത് അഗ്നിയാണ്. വീടിന്റെ അഗ്നി മൂലയിലാണ്, അതായത് തെക്ക് കിഴക്കേ മൂലയിൽ അഗ്നി സൃഷ്ടിക്കുന്നതിന് ഉത്തമം. നമുക്ക് ആവശ്യമായ ഓജസ്സും ആരോഗ്യവും നൽകുന്നതിനുള്ള അനുകൂലമായ ഊർജം പുറപ്പെടുവിക്കാൻ അതിന് കഴിയും. തെക്ക് കിഴക്കേ ഭാഗത്തല്ലാതെ വീടിന്റെ ഏത് ഭാഗത്തായാലും പ്രതികൂല ഊർജം സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ കാരണമാകും. വടക്ക് കിഴക്കേ മുറിയുടെ വടക്ക് കിഴക്കേ മൂലയിൽ തീ കത്തിക്കാൻ പാടുള്ളതല്ല. അത് സ്വത്തിനും കുട്ടികളുടെ വളർച്ചയ്ക്കും തടസ്സമുണ്ടാകും. പുരാതന കാലത്ത് തെക്ക് കിഴക്കേ ദിക്കിലായിരുന്നു അടുക്കള. ആ കാലങ്ങളിൽ ഭിത്തിയോ ഓടുമേച്ചിലോ ഉണ്ടായിരുന്നില്ല. വൈക്കോൽപ്പുരയും പുൽപ്പുരയും തേങ്ങാപ്പുരയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തെക്ക് കിഴക്കേ മൂലയിൽ തീയിട്ടാൽ തെക്കൻ കാറ്റ് വീശി പുരയ്ക്ക് തീ പിടിക്കുമെന്ന കാരണത്താലാണ് വടക്ക് കിഴക്കേ മൂലയിലേക്ക് അടുക്കള നിർമ്മാണം മാറ്റിയത്. വടക്ക് കിഴക്കേ മീനം രാശിയിൽ വാസ്തുപുരുഷന്റെ ശിരസും തെക്ക് പടിഞ്ഞാറേ ദിക്കിൽ കന്നിരാശിയിൽ വാസ്തുപുരുഷന്റെ കാൽപാദവും നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് വടക്ക് കിഴക്കേ മൂലയിലും തെക്ക് പടിഞ്ഞാറേ മൂലയിലും അടുക്കള നിർമ്മാണം പാടുള്ളതല്ലെന്ന് പറയുന്നത്.